എങ്ങനെയാണ് സംസ്കരിക്കേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഒരു കാക്കയെ നിയോഗിച്ചു കൊണ്ടായിരുന്നു എന്ന് ഖുർആൻ വിവരിക്കുന്നു. ഒരു കാക്കയാണ് മുഅല്ലിം അവ്വൽ, മയ്യിത്ത് സംസ്കരണം പഠിപ്പിച്ച ആദ്യത്തെ ഗുരു. അതിന് നിമിത്തമായ ജീവിയാണ് കാക്ക. അതിനുശേഷം അബുൽ ബഷർ ആദം നബി അലൈഹിസലാം മനുഷ്യ പിതാവ് വഫാത്താവുകയുണ്ടായി, മരണപ്പെടുകയുണ്ടായി. ആ മഹാനായ പ്രവാചകൻ വഫാത്തായപ്പോ മരണാനന്തര കർമ്മങ്ങൾ എങ്ങനെ ഏത് വിധം എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു അധ്യാപകരായി നിയോഗിച്ചത് മലക്കുകളെയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ഹാക്കിം സ്വഹീഹായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാന ആദമു അലൈഹിസ്സലാം അശ്അറ റജുലൻ അശ്അറ ത്വാലൻ. നമ്മുടെയൊക്കെ പിതാവ് ആദം നബി അലൈഹിസ്സലാം വലിയ ഹൈറ്റുള്ള വലിയ ആളായിരുന്നു. ഫലമ്മാ ഹളറത്തുഹുൽ വഫാത്ത് ഫലമ്മാ ഹളറത്തുഹുൽ മൗത്ത്, മരണസമയം എത്തിയപ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ മരണനേരം എത്തിയപ്പോ അടുത്തപ്പോൾ നസലത്തിൽ മലായികത്തു ബികഫനിഹി വഹനൂതിഹി മിനൽ ജന്ന, മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇന്നത്തേതുപോലെ തുണിക്കടകളില്ല. ഹാബീലിന്റെ മയ്യത്ത് അടക്കാൻ മാത്രമേ കാക്ക കാണിച്ചു കൊടുത്തുള്ളൂ, അതിന്റെ മുമ്പുള്ള ചടങ്ങ് അറിയില്ല. മലക്കുകൾ ഇറങ്ങി വന്നു, മലക്കുകൾ വെറും കയ്യോടെയല്ല വന്നത്, ബിഹനൂതിഹി വകഫനിഹി മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് ആദൻ നബി അലൈഹിസ്സലാമിന്റെ മയ്യത്ത് പൊതിയാൻ ആവശ്യമായ കഫൻ തുണികളും പരുത്തികളും കൊണ്ടാണ് മലായിക്കത്ത് വന്നത്. ഫലമ്മാ മാത്ത ആദമു അലൈഹിസ്സലാം, ഉടനെ തന്നെ മനുഷ്യ പിതാവ് മരണപ്പെട്ടു. മരണപ്പെട്ട സമയത്ത് വസ്സലൂഹു ബിമാഇൻ വസ്സിദിരിൻ സലാസാ, മലക്കുകൾ കുളിപ്പിച്ചു, മനുഷ്യ പിതാവിനെ കുളിപ്പിച്ചു മൂന്നു തവണ വെള്ളവും താളിയും ഉപയോഗിച്ചുകൊണ്ട്. വജഅലൂ ഫിസാലിസതി കാഫൂറ, അവസാനമായി മൂന്നാമതായി ഒഴിച്ച ആ ജനാസയിൽ ഒഴിച്ച വെള്ളത്തിൽ മലക്കുകൾ കർപ്പൂരം കലർത്തി. മാത്രമല്ല വകഫനൂഹു വഹഫറൂ ലഹു ലഹദാ വസല്ലൂ അലൈഹി, മലായിക്കത്ത് വന്നിട്ട് മനുഷ്യപിതാവിനെ കഫൻ ചെയ്യുകയും മനുഷ്യപിതാവിന് വേണ്ടി ഖബർ വെട്ടുകയും ആ ആദൻ നബി അലൈഹിസ്സലാമിന് വേണ്ടി മലക്കുകൾ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്ത് മലായിക്കത്ത് മടങ്ങിപ്പോയപ്പോ വഖാലൂലി വലദിഹി, ആദം സന്തതികളോട് അവിടെയുണ്ടായിരുന്ന മക്കളോട് മലായിക്കത്ത് പറഞ്ഞു, ഹാദിഹി സുന്നത്തു ഉൽദി ആദമ മിൻ ബഅദിഹി, ഈ മനുഷ്യന് ശേഷം ഈ നിങ്ങളുടെ പിതാവിന് ശേഷം ഇനി വരുന്ന ആദം സന്തതികൾക്കുള്ള പരിശുദ്ധമായ ചര്യയാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചത്. ഈ വിധമായിരിക്കണം, ഈ രീതിയിലായിരിക്കണം ഇനി മനുഷ്യരെ നിങ്ങൾ സംസ്കരിക്കേണ്ടതെന്ന് മലക്കുകൾ അവിടെയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. അപ്പൊ ഇതൊരു പുതിയ സംഭവമല്ല. പക്ഷേ നാം ഇന്ന് നമസ്കരിക്കാറുള്ള രൂപത്തിലുള്ള നമസ്കാരം ഈ ഉമ്മത്തിന്റെ ഖുസൂസിയത്താണ്, പ്രത്യേകതയാണ്. ഈ ശൈലിയും രൂപവും മരിച്ചുപോയ ആൾക്കുള്ള പ്രാർത്ഥന മുൻകാലത്തുണ്ടായിരുന്നു. ഇന്ന് നാം മയ്യത്ത് നമസ്കരിക്കുന്ന ഈ രൂപം ഈ ഉമ്മത്തിനുള്ള പ്രത്യേകതയാണ് എന്ന് മാത്രം. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് മയ്യത്ത് കുളിപ്പിക്കുന്ന വിഷയം പഠിക്കാം. എല്ലാവരും ഇത് നിർബന്ധമായി തന്നെ പഠിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ അറിയില്ല, സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് കുളിപ്പിക്കുന്ന അവസരത്തിൽ ആരെയെങ്കിലും ആ കൃത്യം ഏൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഗതികേട് ഈ ഇരിക്കുന്ന ഒരു വിശ്വാസിക്കും ഇന്ന് മുതൽ ഉണ്ടാകാൻ പാടില്ല. ചില ആളുകൾ സഹോദരന്മാർ പറയും, അറിയൊക്കെ ചെയ്യും, പക്ഷെ പേടിയാണ്. അറിയാത്തത് കൊണ്ടല്ല, ഭയമാണ്. എന്തിനാ ഭയക്കേണ്ട കാര്യം? മരിച്ച മനുഷ്യൻ ഒന്നും ചെയ്യൂല, ജീവിച്ചിരിക്കുന്ന ആളുകളെ തീർച്ചാൽ മതി.
മയ്യത്തൊന്നും ചെയ്യൂല നമുക്കറിയാലോ. പിന്നെ ഭയം വരാൻ വേറെ ഒരു സാധ്യത എന്താ? നിശ്ചലമായി ചേതനയറ്റ് കിടക്കുന്ന ഉറച്ച തണുത്ത ശരീരം കാണുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ എന്റെയും ഗതി ഇതായിരിക്കുമെന്നായിരിക്കുമല്ലോ എന്ന തോന്നല് വന്നിട്ട് പേടി വരും. ഇപ്പൊ നമ്മളൊക്കെ മരണം മനഃപൂർവ്വം മനസ്സിലേക്ക് വന്നാലും അതങ്ങട്ട് ഒഴിവാക്കിയിട്ട് ചിന്തേന്ന് അതങ്ങട്ട് എടുത്തു കളഞ്ഞിട്ട് സുഖമായിട്ട് സുഭിക്ഷായിട്ട് ജീവിക്കാണല്ലോ. വല്ലപ്പോഴും ആ ചിന്ത ഉള്ളിലേക്കാണ്ട് കയറുമ്പോഴേക്ക് അയ്യയ്യേ, അപ്പൊ ഒരു അഴുതൊക്കെ ചെല്ലും, ഇതെന്തോ വിശ്വാസാണ് വിശാചാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്നാൽ ആ ഒരു ചിന്ത കുറച്ച് ദിവസം മനസ്സിലുണ്ടാവും, അപ്പൊ ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ഹാപ്പി മൂഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് നിൽക്കൂല, ആ ഭയം നമുക്ക് നല്ലതാണ്. എനിക്കും മരിക്കേണ്ടി വരും, ഇതുപോലെ എന്റെ മയ്യത്തും കൊണ്ടുവന്ന് കിടത്തും, ഇതുപോലെ തണുത്തുറച്ചുകൊണ്ട് എന്റെ ശരീരവുമായി തീരുമെന്ന ബോധം, അതല്പം ആ രീതിയിലുള്ള ഭയം നമുക്കൊക്കെ വളരെ അനിവാര്യമാണ്. ആ നിലക്ക് നമുക്ക് പേടിയുണ്ടെങ്കിൽ ആ പേടി സുന്നത്താണ്, നമുക്കൊക്കെ ആവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ആനക്കാരിയൊന്നുമല്ല ഇത്, ഒരു അരമണിക്കൂർ ഉറങ്ങാതെ നിങ്ങളെ ശ്രദ്ധ ഇങ്ങോട്ട് തന്നാൽ ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നത്. അരമണിക്കൂർ സമയം നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് തന്നാൽ ആരാണ് കുളിപ്പിക്കേണ്ടത്, ആരാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്? മഹത്തുക്കളായ ദീനിന്റെ ഇമാമുമാർ ഹദീസിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു തരുന്നു, പുരുഷൻ മരിച്ചാൽ പുരുഷനും സ്ത്രീ മരിച്ചാൽ സ്ത്രീയുമാണ് കുളിപ്പിക്കൽ ഉത്തമം. പുരുഷനെ പുരുഷനും സ്ത്രീയെ സ്ത്രീയും. അർറജുലു ഔലാ ബിഗുസ്ലിർ റജുലി വൽമർഅത്തു ഔലാ ബിഗുസ്ലിൽ മർഅത്തി. പെണ്ണ് മരിച്ചാൽ പെണ്ണുങ്ങൾ കുളിപ്പിക്കുക, ആണ് മരിച്ചാൽ പുരുഷന്മാർ കുളിപ്പിക്കുക. ഒരു ആണ് മരിച്ചു, അദ്ദേഹത്തിന് മഹറമത്തുകളായ തൊട്ടാൽ ഉതുമുറിയാത്ത ജീവിതകാലത്ത് കാണാൻ ഇസ്ലാം അനുവദിച്ച മകളെപ്പോലത്തെ സഹോദരിമാരെപ്പോലത്തെ പെണ്ണുങ്ങൾ ആ പുരുഷനെ കുളിപ്പിക്കാൻ സന്നദ്ധരായിക്കൊണ്ട് രംഗത്തുണ്ടെങ്കിലും ഉത്തമം പുരുഷന്മാർ തന്നെ കുളിപ്പിക്കലാണ്. സ്ത്രീയെ സ്ത്രീയും പുരുഷനെ പുരുഷനും കുളിപ്പിക്കുന്ന രീതിയാണ് നല്ലത്. എന്നാൽ ഭാര്യയെ ഭർത്താവിനും ഭർത്താവിനെ ഭാര്യയ്ക്കും കുളിപ്പിക്കാവുന്നതാണ്, അവിടെ കറാഹത്ത് പോലുമില്ല, തെറ്റല്ല. ആ രീതി ഇസ്ലാം അനുവദിച്ചതാണ്, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം മരിച്ചാൽ പരസ്പരം മയ്യത്ത് കുളിപ്പിക്കുക എന്നത്. ഉത്തമം അവിടെയും പുരുഷനാണ്. ഭാര്യ മരിച്ചാൽ കുടുംബത്തിലുള്ള സ്ത്രീകളെ ആ ദൗത്യം ഏൽപ്പിക്കലാണ് അഫ്ളൽ. എന്നാൽ ഭർത്താവിനത് ചെയ്യാ കറാഹത്ത് പോലും ഇല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഹദീസിൽ അതിന് തെളിവ് കാണാം. ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മഹദി ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയാൻ, റജഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ബഖീഇ. പ്രിയപ്പെട്ട നബി തങ്ങൾ ഒരു ദിവസം ജന്നത്തുൽ ബഖീഇൽ നിന്ന് ഒരു സ്വഹാബിയായ സഹോദരന്റെ ജനാസ അടക്കി മറവ് ചെയ്ത് ജന്നത്തുൽ ബഖീഇൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നു. ഒരു സഹാബിയെ ജന്നത്തുൽ ബഖീഇൽ മറവ് ചെയ്തിട്ട് ആയിഷ ബീവി പറയാണ്, ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെപ്പോലെ മരിച്ചുകൊടുത്ത് മുഖം കാണിച്ച് പോരല്ല റസൂല് ചെയ്തത്, കബറിൽ കൊണ്ടുപോയി വെച്ച് ആ കാര്യമെല്ലാം തീർന്നിട്ട് ആ ബഖീഇൽ എന്ന് പറയുന്ന ശ്മശാനത്തിൽ നിന്ന് വന്നു കയറി വന്നു. ആ സമയത്ത് പുന്നാര നബി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് കലശലായ തലവേദന കൊണ്ട് ക്ലേശിച്ചിരിക്കുകയാണ് ഞാന്. ഭയങ്കര ശക്തിയായ തലവേദന എനിക്ക്, തലവേദനയുടെ കാഠിന്യത്താൽ തലയിൽ കൈവച്ച് ഞാൻ വിലപിക്കുന്നുണ്ട്. എന്റെ തലയെ, എന്തോ ഒരു തലവേദന. ഈ രംഗം കണ്ടിട്ടാണ് ബഖീഇൽ നിന്ന് കയറി വരുന്നത്. എന്റെ ഈ ഇരിപ്പും എന്റെ ഈ അസ്വസ്ഥതയും വേദന പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടപ്പോ ഹബീബ് എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനായ അള്ളാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ആയിഷ മാലറക്കി മാലറക്കി, സാരല്ല, ഒരു തലവേദനയല്ലേ ഉള്ളൂ, സാരല്ല ഒക്കെ പറയാൻ നമുക്കും പറ്റണം. നമുക്കിപ്പോ ഭാര്യ തലവേദന പറഞ്ഞാ ഇപ്പൊ കഞ്ഞിട്ടില്ലല്ലോ, പുള്ളേ കഞ്ഞി വിളമ്പിക്കുക അല്ലെങ്കിൽ ചോറെടുത്ത, അപ്പൊ പുള്ളയിലേക്കാണ് നീങ്ങുക. അത് സാരമില്ല,
എന്തിനാ നീ പേടിക്കുന്നത് ആയിഷ? ലൗ മിത്തി ഖബിലി, ഇപ്പോ ഒരു തലവേദനയല്ലേ നിനക്കുള്ളൂ പ്രിയപ്പെട്ടവളെ. ലൗ മിത്തി ഖബിലി, നീ എങ്ങാനും എനിക്ക് മുമ്പ് മരിക്കുകയാണെങ്കിൽ തന്നെ നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ മരിക്കും മുമ്പ് നീ മരിക്കുകയാണെങ്കിൽ തന്നെ ഫഖുംതു അലൈകി, പ്രിയപ്പെട്ടവളെ നിന്റെ ജനാസ ഞാൻ ആരെയും ഏൽപ്പിക്കില്ല. ശേഷക്രിയകൾ നടത്താൻ വേണ്ടി ഫഖുംതു അലൈകി, ഞാൻ തന്നെ എണീക്കും. മാത്രമല്ല വസൽതുകി, ഞാൻ നിന്നെ കുളിപ്പിക്കും. മാത്രമല്ല വഖഫൻ തുകി, ഞാൻ നിന്നെ കഫൻ ചെയ്യും. എന്ന് മാത്രമല്ല വസ്വല്ലൈതു അലൈകി, നിന്റെ മേലിൽ നമസ്കരിക്കുന്നതും ഞാനായിരിക്കും. വദഫൻതുകി, നിന്നെ മറവ് ചെയ്യുന്നതും ഞാനായിരിക്കും. എനിക്ക് മുമ്പ് നീ മരിക്കുകയാണെങ്കിൽ തന്നെ അതൊക്കെ ചെയ്യാൻ ഞാൻ ഇവിടെ ഇല്ലേ, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? ആയിഷ ബീവിയുടെ മനം നിറഞ്ഞു. എന്തൊരു സന്തോഷം ആ വാക്ക് കേട്ടപ്പോ. തലവേദനയുടെ അസ്വാസ്ഥ്യമങ്ങ് മറന്നുപോയി ഈ വാക്ക് കേട്ടപ്പോ. നീ ഇത് കേട്ടിട്ട് നമ്മളാരും ഭാര്യമാരോട് ഈ വക ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ അല്ലേ നമ്മളും ഭാര്യമാരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വാക്ക് പോയി പറഞ്ഞാൽ വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകും. നിങ്ങളൊന്ന് പോയി വീട്ടിൽ പോയി പറഞ്ഞു നോക്കി, നീ എങ്ങാനും മരിച്ചാൽ ഞാനേരിക്കും നിന്നെ കുളിപ്പിക്കാൻ, നിന്നെ കഫൻ ചെയ്യാൻ, നിന്നെ മറവ് ചെയ്യുന്നത് ഞാൻ, ഞാൻ നിക്കരിക്കും ചെയ്യും നിന്റെ മേൽ എന്ന് പറഞ്ഞ ഹാ ഉള്ളിലിരിപ്പ് കൊള്ളാമല്ലോ, എന്റെ കാറ്റ് പോവാൻ കാത്തിക്കല്ലേ, ഇടപാട് പെട്ടെന്ന് തീർത്തിട്ട് വേറെ കെട്ടാൻ. ഈ വിധം പൊതുവെ അവർ ഭയങ്കര സംശയാലുക്കളാണ്. നമ്മുടെ ചലനം മുഴുവൻ സംശയത്തിന്റെ കണ്ണോടെ നോക്കൂ. ഒരു ചങ്ങാതിരിക്കെ പറഞ്ഞു, ഞാൻ അവളെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വല്ലാതെ ക്ലേശിക്കാറുണ്ട്. ഞാൻ അലക്ഷ്യമായി ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളൊക്കെ ഓർത്ത് എങ്ങോട്ടെങ്കിലും നോക്കി ഇങ്ങനെ ചിന്തിക്കുകയായിരിക്കും. ജീവിതത്തിലെ ക്ലേശങ്ങൾ ഓർത്ത് നമ്മളങ്ങനെയുള്ള ഒരു കാര്യം ചിന്തിക്കുമ്പോൾ കണ്ണുരുട്ടി നോക്കും. എന്നാ ആ ഏത് ഭാഗത്തേക്കാണ് നോക്കുന്ന ആ സാധനം നമ്മുടെ മനസ്സിലും ദൃഷ്ടിയിലും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ കണ്ണുരുട്ടി നോക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. ഇതുപോലെ ഞാൻ യാത്രയിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അവൾ പറയും, കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിലേക്ക് എന്ന് പറഞ്ഞ മാതിരി കണ്ടോ കണ്ണ്, എന്തതി കണ്ണിന് കുഴപ്പം, നിങ്ങളിപ്പോൾ അവളെയല്ലേ നോക്കിയത്. അപ്പോഴാ റോഡിൻ്റെ മറുവശത്തൊരു പെണ്ണ് നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പോലും പെട്ടത്, എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞപ്പോഴ. ഇവിധം ഈ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഹദീസിൽ ഇങ്ങനെ ഉണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ ആരും പോയിട്ട് പാവക വസീയത്ത് നടത്തണ്ട, ഒരു കാര്യം പറയുന്നതാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ഭാര്യയെ വേണമെങ്കിൽ കുളിപ്പിക്കാ ഭർത്താവിന് എന്ന പാഠമാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് ഉത്തമർ? ആരാണ് ഉത്തമർ മയ്യിത്ത് കുളിപ്പിക്കാൻ ഏറ്റവും ഉത്തമർ ആര്? وَأَوْلَى الرِّجَالِ بِهِ فِي الْغُسْلِ أَوْلَاهُمْ بِالصَّلَاةِ. പുരുഷന്മാർ മരിച്ചാൽ പുരുഷന്മാരിൽ നിന്ന് ഉത്തമരായ ആളുകൾ, ഔലാഹും ബിസ്സലാത്തി, മയ്യിത്ത് നമസ്കാരത്തിന് മുൻഗണന ആർക്കാണോ അവർ തന്നെയാണ്, കുളിപ്പിക്കാനും മുൻഗണന അവർക്ക് തന്നെയാണ്. മയ്യിത്ത് നമസ്കാരത്തിൽ ആർക്കാണോ മുൻഗണന കൊടുക്കേണ്ടത് എങ്കിൽ അവർക്ക് തന്നെയാണ് പുരുഷൻ മരിച്ച പുരുഷന്മാരുടെ കൂട്ടത്തിൽ മയ്യിത്ത് കുളിപ്പിക്കാൻ കൂടുതൽ അവകാശവും അഫ്ലലും എന്ന് പരിശുദ്ധ ദീനീ നിയമം പഠിപ്പിക്കുന്നു. ഫയുഖദ്ദമുൽ അബു, അപ്പോൾ മുൻഗണന മരിച്ച ആൾക്ക് പിതാവുണ്ടെങ്കിൽ പിതാവിന, പിതാവുണ്ടെങ്കിൽ പിതാവ് കുളിപ്പിക്കണം. സുമ്മൽ ജദ്ദു, പിന്നെ പിതാമഹനുണ്ടെങ്കിൽ ഉപ്പാപ്പുണ്ടെങ്കിൽ, വഇന്നല മുകളിലേക്ക് ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ അങ്ങനെ. സുമ്മൽ ഇബിനു, ശേഷം മക്കള്, ആൺമക്കൾ. ഒരു പുരുഷൻ മരിച്ചാൽ ഉപ്പ, ഉപ്പയില്ലെങ്കിൽ പിന്നെ ആൺമക്കൾ. സുമ്മബിനുഹു, ആൺമക്കൾ ഇല്ലെങ്കിൽ ആൺമക്കളുടെ മക്കൾ, പേരക്കിടാങ്ങൾ. സുമ്മ സുമ്മൽ അഹു, പിന്നെ ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരന്മാർ. സുമ്മബിനുൽ അഹി, പിന്നെ സഹോദരന്മാരുടെ മക്കൾ. സുമ്മൽ അമ്മു, പിന്നെ പിതാവിന്റെ സഹോദരന്മാർ, മൂത്താപ്പമാർ, കൊച്ചാപ്പമാർ, അങ്ങനെ ബാക്കിയുള്ള അസബക്കാർ. അവരൊക്കെ കഴിഞ്ഞിട്ടാണ് ഭാര്യക്ക് വരുന്നത്, പെൺമക്കൾക്ക് ആ ഉത്തരവാദിത്തം വരുന്നത്. അന്യരായ പുരുഷന്മാരും കഴിഞ്ഞിട്ടാ ഈ സ്ത്രീ, ഈ മഹറമത്തുകളായ സ്ത്രീകൾക്ക് ചാൻസ് വരുന്നത്. ഈ അടുത്തൊരു ചോദ്യം വന്നു, പെൺമക്കൾ മാത്രമുള്ള ഒരു സഹോദരൻ ഈ പരിസരത്ത് മരിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹം വസീയത്താക്കിയിരുന്നു മരണത്തിന് മുമ്പ്, എന്നെ പെൺകുട്ടികൾ കുളിപ്പിച്ചാൽ മതി എന്ന് വസീയത്താക്കി. ആ വസീയത്ത് ആ പെൺമക്കൾ നടപ്പിലാക്കി. ആ പെൺമക്കൾ തന്നെ ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ചു.
കുളിപ്പിച്ചപ്പോ അവിടെ ഒരു കശപ്പിച്ച നിസ്കാരം ശരിയായിട്ടില്ല എന്നൊരു കൂട്ടർ, വേറൊരു കൂട്ടർ ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ മസ്കാര ചോദിച്ചു വന്നിരുന്നു. പെൺമക്കൾ കുളിപ്പിക്കുന്നതിൽ വിരോധമില്ല, കുളി സഹീഹാകും, കുളി വീടും, നിർബന്ധം വീടും. അഫ്ലലിന് എതിരാണ്, ഏറ്റവും ഉത്തമമായ രീതിക്ക് എതിരാണ് എന്ന് മാത്രം, അത്രേ അവിടെ കുഴപ്പമുള്ളൂ. വബിഹാ ഖറാബത്തുഹൽ മഹാരിമു, അപ്പൊ പുരുഷന്മാരെ കുളിപ്പിക്കേണ്ട ആളുകൾ ഈ പറഞ്ഞ തർത്തീബിലാണ്. വബിഹാ ഖറാബത്തുഹൽ മഹാരിമു, ഒരു പെണ്ണു മരിച്ചാൽ സ്ത്രീകളിൽ നിന്ന് അടുത്ത രക്തബന്ധുക്കളായ സ്ത്രീകളാണ് അത് ചെയ്യേണ്ടത്. പെണ്ണു മരിച്ചാൽ ഉമ്മ, ഉമ്മ ചെയ്യ, ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മായിയുടെ ഉമ്മ ചെയ്യ, അല്ലെങ്കിൽ പെൺമക്കൾ ചെയ്യ, പെൺമക്കളുടെ മക്കൾ ചെയ്യുക, പെൺമക്കളുടെ പെൺമക്കൾ, സഹോദരിമാർ ചെയ്യുക, സഹോദരിമാരുടെ പെൺമക്കൾ ചെയ്യുക, ഉമ്മായിയുടെ സഹോദരിമാർ ചെയ്യുക. ഈ തർത്തീബിൽ ആണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം കുളിപ്പിക്കുന്നതിൻ്റെ മുൻഗണന വിവരിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും പുരുഷന്മാർക്ക് പുരുഷന്മാരും സ്ത്രീകൾക്ക് സ്ത്രീകളുമാണ് ഏറ്റവും ഉത്തമമായത് എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ എത്ര പേരാ കുളിപ്പിക്കേണ്ടത്? ശർക്കര കഷ്ടത്തിലേക്ക് ഉറുമ്പിൻ കൂട്ടം പൊതിഞ്ഞതുപോലെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് എല്ലാ ആളുകളും ഇടിച്ചു കയറുന്ന ഒരു സ്വഭാവം. കുറച്ചാളുകൾ കുളിപ്പിക്കുക, കുറച്ചാളുകൾ ചുമ്മാ നോക്കി നിൽക്കുക. ഈ വിധി, ഈ രീതി പരിശുദ്ധ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ഇത് ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം വളരെ കൃത്യമായ വ്യക്തമായ കണക്ക്, എത്ര പേരാണ് കുളിപ്പിക്കേണ്ടതെന്ന കണക്ക് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര പേരാ? 4 പേർ മതി, വെറും 4 പേർ. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, വിജനമായ സ്ഥലത്ത് വെച്ച് കുളിപ്പിക്കുക, അല്ലെങ്കിൽ മറയുള്ള സ്ഥലത്ത് വെച്ച് കുളിപ്പിക്കുക. പ്രദർശിപ്പിച്ച് പരസ്യപ്പെടുത്തി മയ്യത്ത് കുളിപ്പിക്കുന്ന രീതി ശരിയല്ല, അതുകൊണ്ട് മറ വെച്ചിട്ട് വേണം കുളിപ്പിക്കാൻ. ആ മറയിട്ട് മയ്യത്ത് വെച്ച് കുളിപ്പിക്കാൻ സജ്ജീകരിച്ച ഭാഗത്തേക്ക് കുളിപ്പിക്കുന്നവൻ കയറി ചെല്ലുക. വമൻ യുഈനുഹു, ആ കുളിപ്പിക്കുന്ന ആളെ സഹായിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ കൂടെ കയറുക, ഒരു 3 ആളായി. വലിയുൽ മയ്യത്തി, ആ വീട്ടിലെ കുടുംബനാഥൻ, ആ കുടുംബത്തിലെ കാരണവർ, മയ്യത്തിന്റെ രക്ഷിതാവായി വരുന്ന വലിയ 4-ാമതൊരാള്. ഇത്ര ആളുകൾക്കേ അങ്ങോട്ട് കയറാൻ പാടുള്ളൂ, അല്ലാത്തവർ കയറി വന്നാൽ പിടിച്ചിട്ട് ഇവർ പുറത്താക്കണം. ഇതാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചത് ഇവ്വിധമായിരുന്നെന്ന് ഹദീസിൽ നിന്ന് ഗ്രഹിക്കാം. ആരാണ് വാസിൽ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുളിപ്പിച്ചതാരാ? അലി ഇബ്നു അബി ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു, തങ്ങളായിരുന്നു. മരുമകൻ എന്നതിലുപരി നബിയും അലിയാരും തമ്മിലുള്ള ബന്ധം എന്താ? ഇബ്നുൽ അഖ് ആണ്. ഉപ്പ എന്ത്? പിതൃവ്യന്റെ മകനാണ്, ഇബ്നുൽ അഖ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പാന്റെ മകനാണ്, അമ്മിന്റെ മകൻ അല്ലേ, അമ്മിന്റെ മകനാണ്. അമ്മിന്റെ മകൻ ആ തെർത്തീവിൽ കുറച്ച് തന്നാൽ എത്തും. മാത്രമല്ല, ഇസ്ലാമിലേക്ക് ആദ്യം വന്ന ചെറുപ്പക്കാർ ഒരുപാട് ക്വാളിറ്റി അല്ലാതെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങളുടെ കൊച്ചാപ്പയുടെ പുത്രൻ ആണ് കുളിപ്പിച്ചത്. അലിയാരെ സഹായിക്കാൻ അവിടെ ഫളു ബിനുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയുടെ മറ്റൊരു കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഫളു റളിയല്ലാഹു അൻഹു. അപ്പൊ അലിയാർ കുളിപ്പിക്കുന്നു, സഹായിയായിട്ട് ഫളു റളിയല്ലാഹു അൻഹു. വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, 3-ാമത്തെ ആൾ. 4-ാമത്തെ ആൾ കുടുംബത്തിലെ മയ്യത്തിന്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞല്ലോ, അതിവിടെ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തെന്ന് ചെയ്തത്? കാന യദ്ഖുലു മിൻഹു വയഖ്റുജു, അകത്തേക്കൊന്ന് പോകും, അവിടുത്തെ കാര്യങ്ങൾ വീക്ഷിക്കും, പുറത്തേക്ക് പോകും. തീർന്നില്ലേ, ഇനി വെച്ച് താമസിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് മയ്യത്തിന്റെ വലിയിനുള്ളത്. ഇങ്ങനെ 4 പേരാണ് കുളിപ്പിക്കേണ്ടത്, 4 പേരാണ് കുളിപ്പിക്കേണ്ടത്. 5-ാമതൊരാൾക്ക് വേണമെങ്കിൽ സഹായിക്കാൻ വേണ്ടി പോകാം എന്നല്ലാതെ ആ കണക്ക് പാലിക്കണം, കൂടുതൽ ആൾ കയറിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അപ്പൊ ആരാണ് കുളിപ്പിക്കേണ്ടത്, എത്ര പേരാന്ന് മനസ്സിലായല്ലോ. വെള്ളം, അതൊരു പഠിക്കേണ്ട സംഗതിയാണ്.
മരിച്ച് കഴിഞ്ഞ് കുളിപ്പിക്കാൻ സമയമായാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ശൈലിയുണ്ട്, ഒരു ചെമ്പെടുത്തിട്ട് അങ്ങോട്ട് അടുപ്പത്തേക്ക് കയറ്റി വെക്കും, കുളിപ്പിക്കാനുള്ള വെള്ളം അതിലൊഴിക്കും, തീ കത്തി. മയ്യത്ത് കുളിപ്പിക്കാൻ ചൂടുവെള്ളം നിർബന്ധമുള്ളതുപോലെ നാട്ടിൽ സാർവത്രികമായി കണ്ടുവരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും കണ്ണു തുറന്നു കേട്ടോ, അത് സുന്നത്തിന് എതിരാ. ഇസ്ലാം പഠിപ്പിച്ച നിയമത്തിന്, നല്ല നിയമത്തിന് കടകവിരുദ്ധമാണ് ചൂടുവെള്ളം ഉപയോഗിക്കുക എന്നത്. ചൂടുവെള്ളം വേണ്ടെന്ന് പറഞ്ഞാൽ തണുപ്പ് അങ്ങോട്ട് വിരിയിക്കുക എന്ന് ഉമ്മാമമാർ പറഞ്ഞിട്ട് അവിടെ ഒരു വാശി കൊടുത്താണ്. ഏത് വെള്ളം കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത്? ഇസ്ലാമിന്റെ നിയമം അസാലത്തൻ, കടൽ വെള്ളമാണ് ഏറ്റവും ഉത്തമമായത്. ഉപ്പുവെള്ളം, ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അസാലത്തൻ നാച്ചുറൽ സാൾട്ട് വാട്ടർ, അത് കടലിലുള്ള വെള്ളമാണ്, കടലിലുള്ള വെള്ളമാണ് ഏറ്റവും ഉത്തമം. വാരിദിൻ, അത് കിട്ടില്ലെങ്കിൽ തണുത്ത വെള്ളം, സാധാരണ തണുപ്പുള്ള വെള്ളം. എന്തേ കാരണം? ഉപ്പുവെള്ളം തണുത്ത വെള്ളമാണ്, മയ്യത്തിന്റെ ശരീരത്തിന് ശക്തി പകരുക. ചൂടുള്ള വെള്ളം തട്ടിയാൽ പെട്ടെന്ന് പകർച്ചയാകാൻ, ജീർണിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തണുത്ത വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാം രണ്ട് അവസരങ്ങളിൽ. ഫുഖഹ പറഞ്ഞു, ഇല്ലാലി ഹാജത്തിൻ കബർദിൻ രണ്ടവസ്ഥകളിൽ മാത്രം, അത് പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അല്പം ചൂടാക്കാം. ഒന്ന്, കഠിനമായ തണുപ്പുള്ള പ്രദേശമാണെങ്കിൽ. ഭൂമിയിൽ ചില നാടുകളുണ്ട് സ്വമേധയാ വെള്ളം ഐസാകുന്ന നാട്, കുളിപ്പിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും, ഐസ് കൊണ്ട് കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ കുറച്ച് ചൂടാക്കാം. അതുപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിലാകെ, അഴുക്കുണ്ട്. ഈ അഴുക്ക് തണുത്ത വെള്ളം കൊണ്ട് നീങ്ങില്ലെന്ന് ബോധ്യപ്പെട്ടാൽ അല്പം ചൂടാക്കി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ രണ്ട് സമയത്തും മാത്രമേ ചൂടുവെള്ളം ഉപയോഗിക്കാവൂ, അല്ലാത്ത സമയങ്ങളിലെല്ലാം തണുത്ത വെള്ളമാണ് ഉത്തമമായിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കുക. പിന്നെ വഅഖല്ലുൽ ഗസ്ലി തഅമീമു ബദനിഹി ബിൽമാഇ, കുളിയുടെ മിനിമം നിർബന്ധം എത്രയേ ഉള്ളൂ. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നിർബന്ധം എത്രയേ ഉള്ളൂ? തഅമീമു ബദനിഹി ബിൽമാഇ, മയ്യത്തിന്റെ ശരീര മാസകലം വെള്ളം എത്തൽ മാത്രമേ നിർബന്ധമുള്ളൂ. എല്ലാ ഭാഗത്തും നനയണം, അത് നിർബന്ധമാണ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ചില ഭാഗത്ത് വെള്ളം കയറാൻ തടസ്സമുണ്ടായേക്കാം. ഉദാഹരണം, അപകടങ്ങളിൽ മരണപ്പെട്ട വ്യക്തിയെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ തലയും കയ്യും കാലൊക്കെ തകർന്നു പോയിട്ടുണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത്തരം മരണങ്ങളിൽ നിന്ന്. അങ്ങനെ തല അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ തകർന്നിട്ട് അത് കൂട്ടിച്ചേർത്ത് തുന്നിയിട്ടുണ്ടാവും. തുന്നുമ്പോൾ ബാഹ്യഭാഗം, വെള്ളം ചേരൽ നിർബന്ധമായ ഭാഗം സ്റ്റിച്ചിനടിയിൽ ഉള്ളിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ വെള്ളം അവിടെ ചേർക്കാൻ പറ്റില്ല. ആ സമയത്ത് കിള്ളിപ്പൊളിച്ച് അല്ലെങ്കിൽ മാന്തി പൊളിച്ച് അതിനകത്തേക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. സാധിക്കുന്ന വിധം അത്തരം അത്ര മയ്യത്തുകളെ കുളിപ്പിക്കുക, സാധ്യമാകുന്ന അത്ര ഭാഗങ്ങളിലേക്ക് വെള്ളം പ്രവേശിപ്പിക്കുക. അവിടെ പിടിവാശ് പാടില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി മൂവാറ്റുപുഴയിൽ വെച്ച് തന്നെ. മുമ്പ് പറഞ്ഞ സഹോദരനെ കുളിപ്പിക്കാൻ വേണ്ടി തല ഒരു ഭാഗം തകർന്നു പോയിട്ടുണ്ട്. ഈ സമയത്ത് അതൊക്കെ കൂട്ടി തുന്നി ആ സമയത്ത് അങ്ങോട്ട് ഓസ് വെച്ചിട്ട് അടിക്കാം, നല്ല പ്രഷറിലടിക്കാം. അപ്പൊ ഞാൻ അയക്കാണ്ട് പറഞ്ഞു, അങ്ങനെ അടിക്കല്ലേ, എവിടെ എത്തണം? കണ്ണൂർ ജില്ലയിൽ എത്തണം ഈ ബോഡി. ഇങ്ങനെ കടിച്ച തലച്ചോറ് ഇളകി ഇനിയും പോരൂലേ, അതുകൊണ്ട് അടിക്കല്ലേ പറഞ്ഞാല് വിശദീകരിപ്പം മിണ്ടണ്ട. ഞാൻ കുറെ ഇവ്വക മയ്യത്തിനെ ഒരുപാട് കൈകാര്യം ചെയ്ത ആളാ മിണ്ടണ്ടെന്ന് പറഞ്ഞു. മിണ്ടാ നിർവാഹം ഉണ്ടായില്ല, മിണ്ടിയില്ല, അത് ശരിയല്ല. സാധ്യമാകുന്ന അത്തരം ആ രൂപത്തിലുള്ള മയ്യത്തുകളെ കഴിയുന്നത്ര കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും തയമ്മം ചെയ്തു കൊടുത്താൽ മതി. നിർബന്ധമായി നനയേണ്ട ഭാഗങ്ങൾ നനക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് കുളി സാധിക്കുന്ന അത്ര കുളിപ്പിച്ചതിന് ശേഷം യുമ്മി മവുജൂബ നിർബന്ധമായിട്ട് തയമ്മം ചെയ്തു കൊടുത്താൽ മതിയാകുന്നതാണ്. വലാ തജിബു നിയ്യത്തുൽ ഗാസിലി, കുളിപ്പിക്കുന്നവൻ നിയ്യത്ത് വെക്കൽ നിർബന്ധമില്ല. വൽ യുസന്നു സുന്നത്താണ്. കുളിപ്പിക്കാൻ ഒരുങ്ങുന്ന ആള് ഞാൻ മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്ന നിയ്യത്ത് വെക്കൽ നിർബന്ധം ഇല്ല, അത് സുന്നത്താണ്, വെച്ചാൽ നല്ലത്. മാത്രല്ല, കുളിപ്പിക്കുമ്പോ എങ്ങനെ കുളിപ്പിക്കണം? വഅയ്യഗ്സിലഹു ഫിൽ ഖമീസി, അൽ അഫ്ളലു അന്നഹു യുഗ്സലു ഫിൽ ഖമീസി.
നല്ല വീതിയുള്ള ലൂസുള്ള പഴയ ഒരു കമീസിൽ കിടത്തി കുളിപ്പിക്കുന്നതാണ് ഉത്തമം. എന്തേ കാരണം? ഇസ്ലാം പറയുന്നു, അതിന്റെ കാരണം വിവരിക്കുന്നു, അന്നഹു അസ്തറുലഹു, മയ്യത്തിന്റെ ശരീരഭാഗങ്ങൾ കൂടുതൽ മറയാൻ അത് സഹായകമാണ്. കമീസിലിട്ടിട്ട് മുകളിലെ വെള്ളം ഒഴിച്ചിട്ട് കഴിയുന്നത്ര ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് കുളിപ്പിക്കുക, കമീസ് ഇടിച്ചു കൊണ്ട് കുളിപ്പിച്ചാൽ ദി അന്നഹു അസ്തറുലഹു, മയ്യത്തിന്റെ ശരീരഭാഗം നന്നായി മറയും. ഇനി കമീസ് ഇട്ട് കുളിപ്പിക്കാൻ പരിചയമില്ലെങ്കിൽ, അറേബ്യയിലൊക്കെ അങ്ങനെ ഇന്നും കുളിപ്പിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ അങ്ങനെ ശൈലിയില്ല കമീസിലിട്ട് കുളിപ്പിക്കുന്നത്, കാരണം നമുക്ക് ആ ശീലമില്ല. ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ശരീരമാസകലം ഒരു കട്ടിയുള്ള തുണി കൊണ്ട് മൂടിയിട്ടിട്ട് വേണം വെള്ളമൊഴിക്കാൻ. കട്ടിയുള്ള തുണി എന്ന് പറയാൻ കാരണം, മൃദുലമായ കനം കുറഞ്ഞ മുണ്ടാണെങ്കിൽ വെള്ളമൊഴിച്ചാൽ മയ്യത്തിന്റെ ഔറത്ത് ഉള്ളിലൂടെ കാണും, അത് കാണാൻ പാടില്ല. അല്പം കട്ടിയുള്ള തുണി ശരീരമാസകലം മൂടണം. കമീസ് ഇട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഫുഖഹാവ് പറഞ്ഞു, തലയുടെ മുകൾക്കൊന്നും ഉണ്ടാവില്ലല്ലോ നീളം കുപ്പായിടുമ്പോൾ, അപ്പോൾ സ്പെഷ്യലായിട്ടൊരു തുണി കൊണ്ട് തല മൂടണം, അത് സുന്നത്താണെന്ന് ഫുഖഹാവ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, യാതൊരു കാരണവശാലും ഇസ്ലാമിന്റെ നിയമം മയ്യത്തിന്റെ ഔറത്തല്ലാത്ത ഭാഗങ്ങളിലേക്ക് കുളിപ്പിക്കുന്നവർ അനാവശ്യമായി നോക്കുന്നത് കറാഹത്താണ്. മയ്യത്തിന്റെ ഔറത്തല്ലാത്ത നഗ്നഭാഗമല്ലാത്ത കയ്യ്, മുഖം, തല, കാല് പോലത്തെ ഔറത്തല്ലാത്ത ഭാഗങ്ങളിലേക്ക് കുളിപ്പിക്കുന്നവർ നോക്കുന്നതിന്റെ വിധി കറാഹത്താണ്. അപ്പൊ ആവശ്യമില്ലാതെ അങ്ങോട്ട് നോക്കാൻ പാടില്ല. ഈ തുണി വിരിച്ചിട്ട് മുകളിൽ വെള്ളമൊഴിച്ചിട്ട് ആ തുണി പൊട്ടിയിട്ട് ഇങ്ങനെ ഉരക്കുക എന്നല്ലാതെ അത് തുറന്നിട്ടിട്ടുള്ള കുളിപ്പിക്കൽ പാടില്ല. അമ്മാഴുറത്തുഹു, മയ്യത്തിന്റെ നഗ്നഭാഗങ്ങളിലേക്ക് നോക്കൽ, ഔറത്തിലേക്ക് നോക്കൽ, അങ്ങോട്ടുള്ള നോട്ടം ഹറാമാണ്, വളരെയധികം കുറ്റകരമാകുന്നു, ചെയ്യാൻ പാടില്ല. അപ്പോ നന്നായി മറച്ചിട്ട് വേണം കുളിപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കമീസിലിട്ടുകൊണ്ടാണ് കുളിപ്പിച്ചത്. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ സ്വഹാബത്തൊക്കെ വല്ലാത്ത ദുഃഖത്തിലായി, എല്ലാരും ഇരുന്നു പോയി. കുറച്ച് സമയം കഴിഞ്ഞ് കുളിപ്പിക്കാൻ സമയമായപ്പോ അവിടെ അഭിപ്രായ വ്യത്യാസം വന്നു, ചെറിയൊരു അഭിപ്രായ ഭിന്നത. നബി തങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി സ്വഹാബത്ത് സംഘടിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, വല്ലാഹി മാ നദരി കൈഫ നഗസ്സിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ പറഞ്ഞു, എങ്ങനെ ഇപ്പൊ നമ്മൾ നബിയെ കുളിപ്പിക്കുക? നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ മരിച്ചാൽ കുളിപ്പിക്കുന്നത് പോലെ ഇട്ട വസ്ത്രം ഊരിയിട്ട് കുളിപ്പിക്കുകയാണോ വേണ്ടത്? അവിടത്തെ വസ്ത്രത്തിലിട്ട് കുളിപ്പിക്കുകയാണോ വേണ്ടത്? അങ്ങനെ അവർക്കിടയിൽ തർക്കമായി. ഫലം മഖ്തലഫു, സ്വഹാബത്ത് ഈ വിഷയത്തിൽ ഭിന്നിച്ചപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു, നബി തങ്ങൾ അണിഞ്ഞ ആ വസ്ത്രത്തിൽ തന്നെ കുളിപ്പിക്കാം. മറ്റൊരു വിഭാഗം പറഞ്ഞു, നാട്ടു നടപ്പ് അങ്ങനെയല്ലല്ലോ, ധരിച്ച കുപ്പായ ഊരിയിട്ട് കുളിപ്പിക്കലാണല്ലോ എന്ന് പറഞ്ഞ് ഭിന്നിച്ചപ്പോൾ, ആയിഷ ബീവി പറയുന്നു, ഇമാം ഗസ്സാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഉദ്ധരിച്ച ഹദീസാണിത്. അള്ളാഹു ഇങ്ങനെ അവര് ഭിന്നതയിലായപ്പോ പടച്ച തമ്പുരാൻ സ്വഹാബത്തിനൊരു മയക്കം ഇട്ടുകൊടുത്തു. എല്ലാ ആളുകളും അവരുടെ കൂട്ടത്തിൽ ഇല്ലാ വാളിഉൻ ലിഹിയത്തഹു വലാ സദീഹീനായിമ, താടി നെഞ്ചത്തേക്ക് വെച്ചിട്ട് എല്ലാവരും തൂങ്ങി ഉറങ്ങാൻ തുടങ്ങി. ഒരു ചെറിയ മയക്കം അള്ളാഹു ഇട്ടുകൊടുത്തു. ഹത്താ കല്ലമഹും മുകല്ലിമുന്ന, മയക്കത്തിനിടയിൽ അവരൊരു വാക്കു കേട്ടു, അനിഗ്സിലൂ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹി സിയാബുഹു, നിങ്ങൾ നബിയെ കുളിപ്പിക്കേണ്ടത് അവിടെ നിന്ന് ഇപ്പോൾ അണിഞ്ഞ വസ്ത്രത്തിൽ തന്നെയായിരിക്കണം. ഫഗസ്സലൂഹു വഅലൈഹി ഖമീസുഹു, ഉടനെ അവർ എണീറ്റ് ചെന്ന് നോക്കിയപ്പോ ഖമീസാണ് അവിടെ നിന്ന് അണിഞ്ഞിട്ടുള്ളത്. ആ ഖമീസിൽ തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, യാതൊരു കാരണവശാലും വിവസ്ത്രനായ രീതിയിൽ മയ്യത്തിനെ കുളിപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ.
ഈ വിനീതൻ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്, ആദ്യം മുതൽ അവസാനം വരെ. പിന്നെ ചിലപ്പോഴൊക്കെ വെള്ളമൊക്കെ എടുത്ത് അകത്തേക്ക് കൊടുത്തിട്ടുണ്ട്, കഫൻ ചെയ്യാൻ കൂടിയിട്ടുണ്ട്. കുളിപ്പിക്കാൻ ആദ്യം മുതൽ അവസാനം വരെ. ഒരു ദിവസം ഒരു എൻ്റെ കുടുംബത്തിലൊരു ബന്ധു മരിച്ചപ്പോൾ നിന്നു. നിന്നപ്പോൾ കുളിപ്പിക്കുന്നത് ആരാന്നറിയോ? ഇഷ്ടംപോലെ പണ്ഡിതന്മാർ ആ കുടുംബത്തിലുണ്ട്, എന്നിട്ടും കുളിപ്പിക്കുന്നത് ആരാ? അതൊരു ടാക്സി സാധനം. നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാവും ഒരു ടാക്സി കുളിപ്പിക്കാൻ, അല്ലേ? ആണുങ്ങളിലും ഉണ്ടാവും പെണ്ണുങ്ങളിലും ഉണ്ടാവും. എവിടെ മരിച്ചാലും അവരങ്ങോട്ട് വരും, അത് ചെയ്യും. ഇദ്ദേഹം ചെയ്യാൻ, ഇദ്ദേഹം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വന്നിട്ട് ആ മുണ്ടോ നരിഞ്ഞു, എന്നിട്ടൊരു കയ്യിൽ മുണ്ടാണ് ഇട്ടിട്ട്. നമ്മളുടെ എല്ലാം പുഴയ ചാടും പോലെ കുളിക്കാൻ വേണ്ടി ഒരു അരമുണ്ട് മുട്ട് വരെയുള്ള, എന്നിട്ട് കുളിപ്പിക്കാൻ ഒരുങ്ങി. ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, ഇത് കറാഹത്താണ്. ഔറത്തല്ലാത്ത ഭാഗം തന്നെ തുറന്നിടൽ സുന്നത്തിനെതിരാണ്. മുസ്ലിയാരെ, ഞാൻ ഇത് ഇന്നും വരെയും തുടങ്ങിയല്ല, കുറച്ചങ്ങോട്ട് മാറിക്കും. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതിയാവും. എന്താ അവസ്ഥ? പാടില്ല സഹോദരന്മാരെ. യാതൊരു കാരണവശാലും ഈ രീതി ശരിയല്ല. പൂർണ്ണമായി മുണ്ടിട്ടുകൊണ്ട് വേണം കുളിപ്പിക്കാൻ. ഇനി കുളിയുടെ ഒരു പൂർണ്ണമായ രൂപം ഒന്നങ്ങോട്ട് ഓടിച്ചു പറയാം. വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന സംഗതിയാണ്. നിർബന്ധം മയ്യത്തിന്റെ ശരീരമാസകലം നനയൽ മാത്രമേ നിർബന്ധമുള്ളൂ. അക്മലായ രൂപം, പൂർണമായ രൂപം, ഉയർന്ന കട്ടിൽ പോലോത്തതിന്മേൽ മയ്യത്തിനെ മലർത്തി കിടത്തുക. ഈ പറഞ്ഞതുപോലെ മുകളിലൊക്കെ മുണ്ടിട്ട് മൂടിയിട്ട് കിടത്തുക. കിടത്തിയിട്ട് കുളിപ്പിക്കുന്ന ആൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം ചെയ്യേണ്ടത് കുളിപ്പിക്കുന്ന ആൾ, നമ്മൾ കുളിക്കുന്ന ജീവനുള്ള ആളുകൾ കുളിക്കുന്നതിന്റെ മുമ്പ് എന്താ ചെയ്യല്? ബാത്റൂം നോക്കും. അങ്ങനെ വയറ്റിനകത്തുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കുളിക്കാൻ വരുന്നത്. ഇതും ആദ്യം വയറ്റിലുള്ള മാലിന്യം നീക്കുന്ന പണിയാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. അതെന്തിനാ ചെയ്യുന്നത്? കുളിപ്പിക്കുന്നതിന്റെ മുമ്പ് വയറിൽ വല്ല മാലിന്യം ഉണ്ടെങ്കിൽ പോന്നോട്ടെ. അന്നേരം അത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കഫൻ ചെയ്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരിക്കും ഇത് വരുന്നത്. അതൊരു അസൗകര്യം, ബുദ്ധിമുട്ടുവാൻ. അതുകൊണ്ട് തന്നെ ആദ്യം കുളിപ്പിക്കുന്നവൻ മയ്യത്തിനെ ഒരു കട്ടിൽ പോലോത്ത ഉയർന്ന സ്ഥലത്ത് കിടത്തിയിട്ട് എന്നിട്ട് അതിൽ ആ മയ്യത്തിനെ ഇരുത്തുക. ഇരുത്തുക എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയിൽ ഇരുത്തരുത്. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ ദ്വാരങ്ങൾ അടയും. അടഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അകത്തുള്ള പുറത്തു പോരൂല. മായിലൻ ഇലാ വറായിഹി ഖലീല, ഒരു ബൃഹത് കോൺ മോഡൽ. മായിലൻ ഇലാ വറായിഹി ഖലീല, പിറകിലേക്ക് ചാഞ്ഞ അവസ്ഥയിൽ ഇരുത്തുക. അതെങ്ങനെ ഇരുത്തുക? ഇതിനൊരു 10 ആള് വേണ്ട. നമ്മൾ വിചാരിക്കും ഒരു 4-5 ആള് പിടിക്കാതെ പോയി നടക്കും. ഒരാള് മതി, ഒരാള്. ഇസ്ലാം ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിധമാണ് ഈ മസാല പഠിപ്പിക്കുന്നത്. ശരിയത്ത് ഒരൊറ്റ ആള് മതി. ഒരു ആവറേജ് സ്റ്റാമിന ഉള്ള, ഒരു ആവശ്യത്തിന് ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ ഒരാള് മതി. അതെങ്ങനെ? എങ്ങനെ? വലത് കൈ മയ്യത്തിന്റെ പിരടിയിൽ വെക്കുക. പിരടിയിൽ വെച്ചിട്ട് പതുക്കെ പൂക്ക പൂക്കുമ്പോ പിരടിയിലെ കുഴിയിലേക്ക് ഈ തള്ള വിരൽ കയറ്റി വെക്കുക. അതെന്തിനാ? വെറും പിരടിയിൽ പിടിച്ചു പൊക്കിയാൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ വിരലുണ്ടല്ലോ, ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഒരു ചാല്, അങ്ങോട്ട് കഫയുടെ ആ കുഴിയിലേക്ക്, പിരടിയുടെ കുഴിയിലേക്ക് തള്ളവിരൽ കയറ്റിയിട്ട് പിരടിയിൽ പിടിച്ച് വെല്ല പൊക്കുക. വലതുകാലെടുത്തിട്ട് മയ്യത്തിനെ കിടത്തിയ കട്ടിലിലേക്ക് എടുത്തു വെക്ക കുളിപ്പിക്കുന്ന. വലതുകാലെടുത്തിട്ട് ആ കട്ടിലിലേക്ക് കയറ്റി വെക്ക, മടക്കി കയറ്റി വെച്ചിട്ട് മയ്യത്തിന്റെ പുറം ഭാഗം ആ കാലിൽ ചാരി വെക്കുക. പിരടി ഈ കയ്യിൽ, ഇപ്പോഴും ഇടത്തെ കൈ ഫ്രീയ, ഇടത്തെ കൈ ഇപ്പോഴും ഫ്രീയ. വലത് കൈ കൊണ്ട് മയ്യത്തിന്റെ പിരടിയിൽ താങ്ങുക, തള്ള വിരൽ കൊണ്ട് തലക്ക് സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് പതുക്കെ ഉയർത്തുക. വലത് കൈ ആ കട്ടിലിൽ, മയ്യത്തിനെ കിടത്തിയ കട്ടിലിലേക്ക് മടക്കി കയറ്റി വെച്ചിട്ട് മയ്യത്തിന്റെ പിറകു വശം, പുറം ഭാഗത്ത് താങ്ങു കൊടുക്കുക. എന്നിട്ട് എന്നിട്ട് ഇടത് കൈ കൊണ്ട് മയ്യത്തിന്റെ വയറ് അല്പം പ്രസ് ചെയ്ത് തന്നെ അല്പം അമർത്തി തന്നെ തടവി കൊടുക്കുക. കുറെ കുറച്ച് തവണ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമ്പോൾ വന്നോ വിസർജ്യം, വന്നോ മലം വന്നോ എന്ന് ഇടക്കിടക്ക് പാളി നോക്കുക പാടില്ല. ഈ കൃത്യം ഇവിടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കുളിപ്പിക്കുന്നവന്റെ സഹായി ആ ഭാഗത്തേക്ക്, വിസർജ്യം വരാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോട്ടെ,
ആ സമയത്ത് സുഗന്ധം ഉപയോഗിക്കലും ശക്തിയായ സുന്നത്താണ്. ശ്രദ്ധിക്കുക, മരണം നടന്നതു മുതൽ മയ്യിത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതുവരെ മരണ വീട്ടിൽ സുഗന്ധം ഉപയോഗിക്കൽ, സുഗന്ധമുള്ള പുക പുകയിപ്പിക്കലൊക്കെ സുന്നത്തായ കാര്യമാണ്. ദുർഗന്ധം വരാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് ഇസ്ലാം പറയുന്നു. ഇങ്ങനെ ആദ്യമായിട്ട് വയറ് നന്നായി തടവി കൊടുക്കുക, വല്ലതും ഉണ്ടെങ്കിൽ പോന്നോട്ടെ, അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് പതുക്കം കണ്ട് കിടക്കുക. കിടത്തിയിട്ട് കുളിപ്പിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ ഇടതുകൈയിൽ ശീല ചുറ്റുക, നന്നായിട്ട് ശീല ചുറ്റിയിട്ട് മയ്യത്തിന് മനോഹരം ചെയ്തു കൊടുക്കുക. രണ്ട് ദ്വാരങ്ങൾ വൃത്തിയായി കഴുകുക. മനസ്സിലാവണില്ലേ? ഇത് വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ ഇങ്ങനെ ഇനി വേണമെങ്കിൽ ഇത് പറഞ്ഞതിന് ശേഷം ഇവിടെ പിടിക്കുന്നുണ്ട്, ആ ശീലി കൊണ്ടുപോയിട്ടൊന്ന് കേട്ടാൽ മതി, ശരിക്കും മനസ്സിലാവും. മനോഹരം ചെയ്തു കൊടുക്കുക, വൃത്തിയായിട്ട് കഴുകുക. കയ്യിൽ ശീല ചുറ്റിയതിന് ശേഷം, വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ കയ്യിലുള്ള ശീല മാറ്റി ഇടത് കൈ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇടത് കൈയിന്റെ വിരലുകളിൽ ശീല ചുറ്റുക. ബാത്റൂമിൽ പോയാൽ ജീവനുള്ള ആള് എന്താ കുളിക്കുന്നതിന് മുമ്പ് പിന്നെ ചെയ്യല് ബ്രഷ് ചെയ്യും. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രഷ് ചെയ്യലല്ലേ പതിവ്. അപ്പോൾ മയ്യത്തിന് ഇനി ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സംഗതിയാണ്. മനോഹരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുന്തുവാരവും പിന്തുവാരവും വൃത്തിയാക്കിയതിന് ശേഷം കയ്യിലുള്ള ആ ശീല എടുത്തു മാറ്റി വൃത്തിയായി കൈ കഴുകിയിട്ട് ഇടത് കൈയിന്റെ വിരലിൽ ശീല ചുറ്റിയിട്ട് മയ്യത്തിന്റെ വായും പല്ലും മൂക്കിൻ ദ്വാരങ്ങളും വൃത്തിയാക്കി കൊടുക്കുക. ഇവിടെ വായ ഒരിക്കലും പിളർത്തരുത്. വായയിലേക്കും മൂക്കിലേക്കും വെള്ളം ഇറങ്ങുന്നത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കുളിപ്പിക്കാൻ കിടത്തുമ്പോൾ അല്പം തല ഉയർത്തി വെക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിച്ചു വെക്കുന്നത് നന്നായിരിക്കും തല. എന്നാൽ മൂക്കിലേക്കും വായിലേക്കും വെള്ളം ആയാൽ തന്നെ ഒഴുകിപ്പോകാനത് സൗകര്യമാണ്. വായ പിളർത്തരുത്. സാധ്യമാകുന്ന വിധം വായിൽ വെള്ളം കുപ്പിക്കുക, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റ് അങ്ങനെയൊക്കെ വേണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നാകെ വെള്ളം അകത്തേക്ക് ഇറങ്ങിപ്പോയാൽ ബുദ്ധിമുട്ടാണ്, അത് വളരെ പെട്ടെന്ന് ജീർണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ബ്രഷ് ചെയ്തു മൂക്കിൻ ദ്വാരവും പല്ലൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ഉദൂഹ് ചെയ്യാം. ഞാൻ ഇവിടെ അന്വേഷിച്ചു ഒന്ന് രണ്ട് ആളുകൾ അടുക്കല് മയ്യത്തിന് എപ്പോഴാണ് നിങ്ങൾ ഉദുണ്ടായി കൊടുക്കല്? കുളി കഴിഞ്ഞിട്ട്. അത് സുന്നത്തിനെതിരാ. കുളി കഴിഞ്ഞിട്ടല്ല ഉദു ചെയ്യേണ്ടത്. ഈ മാലിന്യമെല്ലാം പോക്കിക്കളഞ്ഞതിന് ശേഷം മനോഹരം ചെയ്തിട്ട് വായും മൂക്കൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഉദു ആണ് ചെയ്യേണ്ടത്. കുളി കഴിഞ്ഞതിന് ശേഷം വുദു ചെയ്തു കൊടുക്കുന്നവർ, അങ്ങനെ ചെയ്യുന്ന രീതി സ്വീകരിച്ചവർക്കുള്ള ന്യായം എന്താ? അവരെന്താ ചോദിക്കുന്ന അറിയോ? ആദ്യം തന്നെ വുദു ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ മയ്യത്തിന്റെ വുദു അങ്ങോട്ട് മുറിഞ്ഞാലോ? മയ്യത്തിന്റെ വുദു പഠിച്ചാൻ വിചാരിച്ചിട്ട് തിയാമത്ത് നാൾ ഒന്നാം തീയതി വരെ മുറിയൂല കൂട്ടരെ. ജീവനുള്ള മനുഷ്യന്റെ വുദു മുറിയുന്നത് പോലെ ഇപ്പൊ നമ്മൾ മൂത്രമൊഴിച്ചാൽ അല്ലെങ്കിൽ കീഴ്വായു പോയാൽ അല്ലെങ്കിൽ വിസർജിച്ചാലൊക്കെ നമ്മുടെ വുദു മുറിയാലോ, മയ്യത്തിന്റെ വുദു മുറിയൂല. മയ്യത്തിന് ഒരു തവണ ഉദു ഉണ്ടാക്കി കൊടുത്താൽ ഖിയാമം വരെ പിന്നെ ഉദു മുറിയുന്ന കേസ് വരുന്നില്ല. ആദ്യം ഉദു ചെയ്തു കൊടുക്കണം. ഉദു ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്താ അടുത്ത പണി? അടുത്ത പണി കുളിക്കുമ്പോൾ ആദ്യം ഇവിടുന്ന് തുടങ്ങൽ. നമ്മളൊക്കെ പുഴയെന്നൊക്കെ ആണെങ്കിൽ ആദ്യം കാല് കഴുകും അല്ലേ? ഷവറിന്റെ താഴെ നിന്ന് കുളിക്കുകയാണെങ്കിൽ തലയല്ലോ അങ്ങോട്ടുള്ള വീഴാത്. എങ്ങനെ കുളിക്കണം, എവിടുന്ന് തുടങ്ങണമെന്ന് വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് ജീവനുള്ള ആളുകൾ കുളിക്കുകയാണെങ്കിലും മരിച്ചവനെ കുളിപ്പിക്കുകയാണെങ്കിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദാബ് മര്യാദ, ഇന്നിപ്പോ നമ്മൾ മര്യാദ അങ്ങനെയൊന്നുമല്ല. ടി വിയിൽ കാണുന്ന പാശ്ചാത്യരെങ്ങനെ കുളിക്കുന്നു, അവരേത് സോപ്പ് തേക്കുന്നു, അവരേത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നു, ഇതൊക്കെയാണ് നമ്മളെ ശൈലി. മുസ്തഫായ നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന ശൈലിയൊന്നുമില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം ബാബുൽ ഹുസ്ലി, കുളിയെ കുറിച്ച് പറയുന്ന അധ്യായം. അതിൽ കുളിയുടെ ഫർദ് പറയുന്നു, കുളിയുടെ സുന്നത്ത് പറയുന്നു. ജീവിക്കുന്ന ആള്, ജീവനുള്ള ആള് കുളിക്കുമ്പോ എങ്ങനെ കുളിക്കേണ്ടത്? ആദ്യം തലയാണ് കഴുകേണ്ടത്. ഇതുപോലെ തന്നെ ഈ ഉദു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തല കഴുകണം. സുമ്മ യഹ്സിലുർ റഅ്സ സുമ്മ ലിഹ്യതഹു ബിമാ ഇൻ ബസിദിരിൻ. വെള്ളവും താളിയും ഉപയോഗിച്ചുകൊണ്ട് തലയും താടിയും ആദ്യമായി കഴുകുക. വാസിഉൽ അസ്നാൻ, വിടർന്ന പല്ലുകളുള്ള ചീർപ്പ് കൊണ്ട് മുടി ഒന്ന് ചീകി കൊടുക്കുക താടിയന്തിന്. അല്ലെങ്കിൽ മുടി എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം നനയാൻ പ്രയാസമാകും. അതുകൊണ്ട് ഒന്ന് വെറുതെ അത് ടൈറ്റുള്ള പല്ലാകരുത്, അങ്ങനെ ആയി കഴിഞ്ഞാൽ മുടി പോരും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇങ്ങനെ കിടത്തുമ്പോൾ ചില ആളുകൾ ഈ മാലിന്യമൊക്കെ നീക്കുന്ന കൂട്ടത്തിൽ നഖം വെട്ടി കൊടുക്കും, ചെയ്യാൻ പാടില്ല. മയ്യത്തിൻ്റെ നഖം വെട്ടരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, രോഗിയാകുന്ന മരണാസന്നനായ സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. മരിച്ചു കഴിഞ്ഞാൽ ഒരു രോമമോ നഖമോ നീക്കാൻ പാടില്ല. ഇനി കുളിപ്പിക്കുന്ന സമയത്ത് വേർപിരിഞ്ഞു പോകുന്ന മുടി അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ, നഖം പോലത്തെ സാധനം വേർപെട്ടാൽ അത് കുളിപ്പിച്ച വെള്ളത്തിലൂടെ ഒഴുക്കി കളയരുത്, തെറ്റാണത്.
അത് കഫൻ കുടയിൽ വെക്കണം, അല്ലെങ്കിൽ മിനിമം അത് മറവുകയണം. സ്പെഷ്യലായിട്ട് കുഴി കുത്തി മറവുകയെങ്കിലും വേണം, അത് നിർബന്ധമാണ്. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വുദു കഴിഞ്ഞാൽ തലയും താടിയും കഴുകുക, ചിക്കകത്തി കഴുകുക, ഉള്ളിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് കഴുകുക. താളി എന്ന് പറഞ്ഞാൽ അക്കാലത്ത് സോപ്പിന് പകരം താളിയായിരുന്നു, ഇന്ന് നാം സോപ്പാ ഉപയോഗിക്കുന്നത്. സോപ്പ് ഉപയോഗിച്ച് താടിയും തലയും വൃത്തിയായിട്ട് കഴുകുക. അപ്പം എത്ര ആയല്ലോ. അപ്പം എന്തൊക്കെ ചെയ്തു? ആദ്യം വയറിലെ മാലിന്യം പോക്കി മനോഹരം ചെയ്തു കൊടുത്തു. അതിനുശേഷം കയ്യിൽ നിന്ന് ആ കെട്ടഴിച്ചിട്ട് കൈ വൃത്തിയാക്കിയിട്ട് വായും പല്ലും മൂക്കിൻ ദ്വാരങ്ങളും വൃത്തിയാക്കി. അതിനുശേഷം പൂർണ്ണമായ രീതിയിൽ വുദു ചെയ്തു കൊടുത്തു. വുദു ചെയ്തു കൊടുത്തതിന് ശേഷം തലയും താടിയും കഴുകി. ഇനി മലർത്തി കിടത്തിയ ഈ മയ്യത്തിൻ്റെ വലതുവശത്ത് ഇരടി മുതൽ പാദം വരെ വെള്ളമൊഴിക്കണം. വലതുവശത്ത് വെള്ളമൊഴിച്ചതിന് ശേഷം ഇടതുവശത്ത്, മലർത്തി കിടത്തിയ അവസ്ഥയിൽ തന്നെ ഇടതുവശത്ത്. അത് കഴിഞ്ഞാൽ ഇടതുവശത്തിന്മേൽ ചെരിച്ചു കിടത്തുക. അപ്പോൾ വലതുവശം മുകളിൽ വരും. ഇടതുവശത്തേക്ക് ചെരിച്ചു കിടത്തുക, അപ്പോൾ വലതുവശം മുകളിൽ വരും. എന്നിട്ട് വെള്ളമൊഴിക്കുക. അതിനുശേഷം വലതുവശത്തിന്മേൽ ചെരിച്ചു കിടത്തുക, വലതുവശത്തേക്ക് ചെരിച്ചു കിടത്തുക, അപ്പോൾ ഇടതുഭാഗം മുകളിൽ വരും, അവിടെയും വെള്ളമൊഴിക്കുക. ആവശ്യത്തിന് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് കഴുകുക, 3 തവണ കഴുകുക. അവസാനം ഒഴിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ചേർക്കൽ ശക്തിയായ മുഅക്കദായ സുന്നത്താണ്. എന്തുകൊണ്ട്? ലിഅന്നഹു യശുദ്ദുൽ ബദനാ വയംനഉൽ ഹവാമ, അത് ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ഈ പ്രാണികളെ ഇഴജന്തുക്കളെ തടയുകയും ചെയ്യും. ഈ സ്മെല്ല് പ്രാണികൾക്കും ഇഴജന്തുക്കൾക്കും അരോചകമാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും അടുത്തേക്ക് ഈ മയ്യത്തിന്റെ അടുക്കലേക്ക് വരാതിരിക്കാൻ വേണ്ടി കർപ്പൂരം കലർത്തുന്നത് വളരെ സുന്നത്താണ്. മഹദി ഉമ്മു അഅ്തിയ ബീവി പറയുന്നു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ ഉമ്മു അഅ്തിയത്തൽ അൻസാരിയത്തി റളിയല്ലാഹു അൻഹാ ഖാലത്ത് ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തുഫിയത്ത് ഇബ്നതുഹു സൈനബ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന പുത്രി സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ വഫാതായപ്പോൾ ഞങ്ങളൊക്കെ ഇരുന്ന് കുളിപ്പിച്ചിരുന്നത്. ഉമ്മു അഅ്തിയ ബീവി പറയാം, അൻസാരിയത്തായ സഹാബിയത്താണ്. അപ്പൊ ഞങ്ങൾ പെണ്ണുങ്ങളുടെ സംഘം കുളിപ്പിക്കുകയാണ്. ഈ കുളിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആ റൂമിന് പുറത്ത് തന്നെ നബി തങ്ങൾ നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ ഞങ്ങൾ സൈനബിനെ കുളിപ്പിക്കുന്നതിന്റെ പുറത്ത് നിൽക്കുന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഇഹ്സിൽ നഹാ, എന്റെ മോൾ സൈനബിനെ നിങ്ങൾ കുളിപ്പിക്കണം, ബിമാ ഇൻ വസിദിരിൻ, വെള്ളവും താളിയും ഉപയോഗിച്ച് സലാസ 3 തവണ നിങ്ങൾ കുളിപ്പിക്കണം, ഔ ഹംസ അല്ലെങ്കിൽ 5 തവണ, ഔ അക്സറ 5 കൊണ്ട് മതിയാകുന്നില്ലെങ്കിൽ നിങ്ങൾ 6 നിർത്തരുത്, 7 ആക്കുക, ഒറ്റയിൽ നിർത്തൽ പ്രത്യേകം സുന്നത്ത്. ഔ അക്സറ 5ലധികം തവണ വെള്ളം ഒഴിക്കണമെന്ന് നിങ്ങൾക്ക് ആവശ്യമായി തോന്നുകയാണെങ്കിൽ അതിലധികവും നിങ്ങൾ ഒഴിച്ചോളൂ. എന്നിട്ടോ അവസാനമായി മയ്യത്തിന്റെ ശരീരത്തിൽ ഒഴിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം നിങ്ങൾ കലർത്തണം. മോൾ സൈനബിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ യഥാവിധി നടപ്പിലാക്കിയാൽ ഫആദിന്നനി, നിങ്ങൾ എന്നോട് വിവരം പറയൂ. ഞാൻ ഈ പറഞ്ഞ സംഗതിയൊക്കെ കുളിപ്പിക്കേണ്ടയിടത്ത് സൂക്ഷിക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞെന്നല്ലോ, അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിരമിച്ചാൽ ഫആദിന്നനി, വിവരറിയിക്കൂ, കഫൻ ചെയ്യുന്ന കാര്യം പഠിപ്പിച്ചുതരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മു അഅ്തിയ ബീവി ഉദ്ധരിക്കുന്നു, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അത്രയേ ഉള്ളൂ, നിർബന്ധം എത്ര ഉള്ളൂ, എല്ലാ ഭാഗത്തും വെള്ളമാകുക. ചില ഭാഗങ്ങളിൽ തുന്നുള്ളത് സ്റ്റിച്ചുള്ള കാരണത്താൽ അകത്തേക്ക് വെള്ളമാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധിക്കുന്ന രീതിയിൽ കുളിപ്പിച്ചിട്ട് തയമ്മം ചെയ്തു കൊടുത്താൽ മതി, അതിൽ പ്രശ്നമൊന്നുമില്ല. അക്മലായ പരിപൂർണമായ രൂപമാണ് ഈ പറഞ്ഞത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം, ഇത് നമുക്ക് ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു മരിക്കുമല്ലോ, ഇനി ഉറപ്പായിട്ടും നമ്മളെ ഏതായാലും ആൾക്കാർ കുളിപ്പിക്കും. നിങ്ങളിത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും വേറുള്ളവരെ കുളിപ്പിച്ചാലും കുളിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ ഏതായാലും കുളിപ്പിക്കും, അത് ഉറപ്പാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ ഒഴിച്ചു വിടാം ഹജ്ജ് ഉംറയാണെങ്കിൽ ചിലപ്പോൾ നിർബന്ധം ഉണ്ടാവില്ല, ചിലപ്പോൾ പോയിന്നും വരില്ല. അള്ളാഹു നമുക്കൊക്കെ അവസരം തരട്ടെ. പക്ഷെ ഈ കേസ് മനുഷ്യൻ ഒന്നുകിൽ ഫാഴിലാകും അല്ലെങ്കിൽ മഫ്ഊലാകും, ഒന്നുകിൽ ചെയ്യുന്ന ആളാകും അല്ലെങ്കിൽ ചെയ്യപ്പെടുന്ന ആളാകും, ഒഴിവാകുന്ന സംഗതിയല്ല. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെ കുളിപ്പിക്കുക 3 തവണ,
മൂന്ന് തവണ വെള്ളം ഒഴിക്കുക, സോപ്പും ഉപയോഗിക്കുക, ഇങ്ങനെ കുളിപ്പിക്കുക. കുളി കഴിഞ്ഞാൽ നന്നായി വൃത്തിയായിട്ട് തോർത്തി കൊടുക്കുക. ഈ സമയത്തൊന്നും ഒരിക്കലും ആ നേരം മൂടിയ തുണി മാറ്റരുത്, വയ്യത്തിനെ നഗ്നനാക്കി കിടത്തരുത്, ഇനി അവർത്ത് മറച്ചാലും ബാക്കിയുള്ള വകം പച്ചനെ ഇടരുത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ഇത് കേട്ട സഹോദരന്മാർ, വളരെ കണിശമായി ഈ നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ എന്താകണം, ശ്രദ്ധിക്കണമെന്നാണ് അവസരോചിതായി പറയുന്നത്. ഈ കുളിയൊക്കെ കഴിഞ്ഞാൽ അതിനുശേഷം മലമോ മൂത്രമോ ബ്ലഡോ വല്ലതും മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് ദ്വാരങ്ങളിൽ നിന്ന് പുറത്തു വന്നാൽ വുദുഓ കുളിയോ മടക്കേണ്ടതില്ല. ആ നജസ് അവിടെ നിന്ന് നീക്കം ചെയ്ത് അവിടെ മാത്രം ശുദ്ധിയാക്കിയാൽ മതി. ഉദാഹരണം, കുളിപ്പിച്ചു കഴിഞ്ഞു, കഫൻ ചെയ്തപ്പോഴാണ് അല്പം മലം വന്നത്, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് അല്പം രക്തം വന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉദൂ മടക്കണ്ട, കുളി മടക്കണ്ട, ആ നജസ് മാത്രം നീക്കം ചെയ്ത് അവിടെ ഒന്ന് കഴുകി കൊടുത്താൽ മാത്രം മതി. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മയ്യത്ത് കുളിപ്പിക്കുന്നവർ മാന്യത പാലിക്കണം, സത്യസന്ധരാകണം. മയ്യത്തിന്റെ വൈകൃതങ്ങൾ യാതൊരു കാരണവശാലും വെളിയിൽ പറയരുത്. ന്യൂനതകൾ വൈകല്യങ്ങളൊക്കെ ആ സമയത്ത് കണ്ടേക്കാം. ജീവിതകാലത്താണെങ്കിൽ നമ്മുടെ അഴിപ്പുകൾ, നമ്മുടെ ന്യൂനതകൾ, വൈകല്യങ്ങൾ നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും അല്ലേ? നമുക്കൊക്കെ വൈകല്യങ്ങളുണ്ട്, ന്യൂനതകളുണ്ട് അല്ലേ? മനുഷ്യൻ അറക്കുന്ന വെറുക്കുന്ന അവസ്ഥകൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതകാലത്ത് നമുക്കത് മറച്ചു വെക്കാൻ സൗകര്യമുണ്ട്. നമ്മുടെ സഹോദരൻ, മരിച്ചുപോയ സഹോദരന്റെ അഴിപ്പുകൾ, അഴുറത്തുകൾ, ന്യൂനതകൾ, വൈകൃതങ്ങൾ അവന് മറച്ചു വെക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർ അത് മറച്ചു വെക്കണം, കണ്ടാൽ തന്നെ വെളിയിൽ പറയരുത്. മുസ്തഫായ നബി തങ്ങൾ വളരെ താക്കീതോടെ ഈ ഉപദേശം നടത്തുകയും വല്ല വൈകല്യങ്ങളും കുറവുകളും കുറ്റങ്ങളും കണ്ടാൽ തന്നെ അത് രഹസ്യമാക്കി വെക്കണമെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അവന്റെ മയ്യത്തെ കുളിപ്പിച്ചപ്പോ അങ്ങനൊരു സംഭവം ഉണ്ടായി, അങ്ങനെ പറഞ്ഞടക്കന്നെ. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ടാക്സി വസ്തുക്കളുടെ സ്വഭാവമാണ്. ഒരു നാട്ടിൽ അടക്കി മയ്യത്ത് കുളിപ്പിച്ചാൽ കുളിപ്പിക്കാം, അവരിപ്പോ എന്താ ഒന്ന് കുളിപ്പിച്ചാൽ 300 കിട്ടും അല്ലെങ്കിൽ 400 കിട്ടും. ഞാൻ അവരെ പാടെ വിമർശിക്കല്ല, ഇതല്ല ഇസ്ലാമിന്റെ രീതി. അവർക്ക് നിയമവും വേണ്ടത്ര അറിയില്ല. ഇനി നിയമം അറിയുന്ന ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ ജഹീലും ഉറക്കമാണ്. തനിക്കാരപ്പം എനിക്ക് വിവരമില്ലാന്ന് സംബന്ധിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കണം, ഒരിക്കലും വൈകൃതങ്ങൾ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ വസല മയ്യിതൻ ഫഖതമ അലൈഹി, ഒരാൾ മയ്യിത്ത് കുളിപ്പിച്ചു, മയ്യിത്ത് കുളിപ്പിച്ച സമയത്ത് ന്യൂനതകൾ ആ മനുഷ്യൻ കണ്ടു, ഫഖതമ അലൈഹി, കണ്ട ന്യൂനതകളെ വൈകല്യങ്ങളെ മറച്ചു വെച്ചു. എന്നാൽ വഫറല്ലാഹു ലഹു 40 മറാ, അക്കാരണത്താൽ അല്ലാഹു ആ മനുഷ്യന് 40 പാപങ്ങൾ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ 40 തവണ പുറത്തു കൊടുക്കും. ഇത്ര വലിയ കൂലിയാണ്. പറഞ്ഞു പോവേ, മയ്യത്ത് നിങ്ങളല്ലേ കുളിപ്പിച്ച, ഉവ്വാ ആ കുളിപ്പിച്ചപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിയാണ്, പറഞ്ഞു പോവും. പറയരുത്, മറച്ചു വെക്കണം. മറച്ചു വെച്ചാൽ വഫറല്ലാഹു ലഹു 40 മറാ, 40 തവണ ആ മറച്ചു വെച്ച വിശ്വാസിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നാൽ വളരെ വിരളമായ ചില സമയങ്ങളിൽ വൈകല്യം വൈകൃതം പറയാം. ഇൻകാന മഅറൂഫൻ ബിഫിസ്ഖിൻ ഔ ബിബിദഅത്തിൻ, ഒരു ജെ സി ബി മൗലവിനെ പോലത്തെ ഒരാളെ, ഉദാഹരണം നിസ്കാരം 3 വക്ത ഉള്ളൂ എന്ന് പറഞ്ഞ ആ ജാതി ഒരു സാധനം, അല്ലെങ്കിലോ പരസ്യത്തമ്മാടി, രഹസ്യമായിട്ട് എന്തോ ആ മുഅ്മിനിന്റെ ജീവിതത്തിലെ കുറ്റം കണ്ടാൽ പൊക്കരുത്. പരസ്യമായി ദീനിന്റെ നിയമങ്ങളെ പുച്ഛിച്ച് അവഗണിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകളിൽ നിന്ന് വല്ല ഫാൾട്ടും കണ്ടാൽ അത് മറ്റുള്ളവർക്കൊരു പാഠമാകാൻ, ആ ചങ്ങാതി അങ്ങനെ ദീനിനോട് കളിച്ചിട്ട് തോന്നിയതുപോലെ ഖുർആനെ വ്യാഖ്യാനിച്ച് അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് ഖുർആനിൻ്റെ അർത്ഥം വെച്ചിട്ട് അവൻ മരിച്ചപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾക്ക് കേൾക്കണോ, പറയാം എന്തിനെ മറ്റുള്ളവർക്ക് പാഠമാകാൻ. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ രഹസ്യമായി, അല്ലെങ്കിൽ രഹസ്യമായ പരസ്യമായി ഒന്നോ രണ്ടോ ആളൊക്കെ അറിഞ്ഞു, അത് മറച്ചു വെക്കുക വേണ്ടതേ. മൻ സതറ സതറഹുല്ലാ, ഒരാൾ വിശ്വാസിയുടെ വൈകല്യം കുറ്റം കണ്ടിട്ട് അവനത് മറച്ചു വെച്ചാൽ സത്തറഹുള്ള, അവന്റെ വൈകൃതം അള്ളാഹ് മറച്ചു വെക്കും. ആരാപ്പത്ര കുറ്റം ചെയ്യാത്ത ആളുകൾ, ഒരു മുഅ്മിനിന്റെ ഫാൾട്ട് ആരെങ്കിലും കണ്ടാൽ പരസ്യമായിട്ടല്ല അവൻ ചെയ്തത്, യാദൃശ്ചികമായിട്ടാണ് കണ്ണുപെട്ടതാണ് അവന്റെ ഫാൾട്ട്, അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് അവന്റെ കള്ളത്തരാണ് ബോധ്യപ്പെട്ടതാണ്. എന്നാ എന്താ ചെയ്യേണ്ടത്? മറച്ചു വെക്കുക വേണ്ടത്. മറച്ചു വെച്ചാൽ എന്താ ഗുണം? സത്തറഹുള്ള, ഈ മറച്ചു വെച്ചവന്റെ വൈകല്യം അള്ളാഹ് മറച്ചു വെക്കും, ഈ മറച്ചു വെച്ചവന്റെ വൈകല്യം അള്ളാഹു മറച്ചു വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുളിപ്പിക്കുക.
അത്രേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി ആർക്കെങ്കിലും വിഷയകമായി സംശയം എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇവിടെ തന്നെ ഉള്ള സമയം നോക്കി വന്ന് ചോദിച്ചാൽ നമുക്ക് സംശയ നിവാരണം നടത്താം. ഇൻഷാ അള്ളാ ഇനി കഫൻ ചെയ്യുന്ന രീതി കൂടി പഠിക്കുക, അതിനുശേഷം മറവ് ചെയ്യുന്ന കാര്യവും നിസ്കാരവും പഠിക്കാണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ സംഗതി അങ്ങനെ തന്നെ. ഇത് ഞാൻ ഒരുപാട് ഫിഖ്ഹിന്റെ ഗ്രന്ഥം നോക്കി, ഫത്വഹുൽ മുഈനിന്റെ വ്യാഖ്യാന വിശദീകരണ ഗ്രന്ഥമായ ഇയാനത്തുൽ ത്വാലിബീൻ തൊട്ട്, തുഹ്ഫത്തുൽ മുഹ്താജ് തൊട്ട്, മഹല്ലി തൊട്ട്, ഉമ്മു തൊട്ട്, ഒരുപാട് കിതാബുകൾ ഇരുന്ന് റെഫർ ചെയ്തതിൻ്റെ ഒരു രത്ന ചുരുക്കം സമാഹാരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. അതുകൊണ്ട് ഈ നിയമങ്ങൾ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന നിയമമാണ്, ഇതിലൊരു ഭിന്നതയില്ല. മൗലൂദ് ഓതണോ ഓതണ്ടേ എന്നുള്ളടത്തൊക്കെ തർക്കമുണ്ട്, പക്ഷെ ഈ പറഞ്ഞ കേസിൽ ആർക്കും മുസ്ലിമുകൾക്ക് തർക്കമില്ല. എല്ലാവരും ഇത് പാലിക്കുക, അള്ളാഹു അതിന് അവസരം നൽകുമാറാകട്ടെ. ദീനി നിയമങ്ങളിലൂടെ ജീവിച്ചു മരിക്കാനും മരണാനന്തര കർമ്മങ്ങൾ ദീനി നിയമങ്ങളിലൂടെ നടത്താനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.